ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൺന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് ഷുഗർ ഒന്ന് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇവിടെ ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വേറൊരു ബൗളിൽ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ, 250 ml കപ്പിലാണ്, 1/2 കപ്പ് അളവിൽ മൈദ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. മൈദ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറാണ് നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1-2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടിച്ചു വെച്ചിരുന്ന എഗ് മിക്സ് ഉണ്ടല്ലോ, അതെടുക്കുക. അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചിലയോ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസാവരുത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടല്ല ബാറ്റർ വേണ്ടത്. നിങ്ങളെ ബാറ്റർ ഒരുപാട് തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് മിൽക്ക് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്, നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ഒന്നുകൂടെ ഇത്തിരി ഒരു കളറൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ, നമ്മളെ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുന്ന എസെൻസ് ഉണ്ടല്ലോ, അതൊരു 2 ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഏത് ഫ്ലേവറിലുള്ള എസെൻസും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വാനില ഫ്ലേവറിലാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ വീഡിയോക്കൊക്കെ ഫോട്ടോക്കൊക്കെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും പറയുകയാണ്, നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങളെ കയ്യിൽ ഏത് എസെൻസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് 1-2 ഡ്രോപ്പ് എസെൻസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എസെൻസ് ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ നമ്മളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ അരിച്ച് ചേർത്തല്ലോ, വേറൊരു ബൗളിലേക്കാണല്ലോ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ബൗളിലേക്ക് തന്നെ, മിക്സിലേക്ക് തന്നെ ഡയറക്റ്റ് അരിച്ച് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെയുള്ള ഇഡ്ഡലി സ്റ്റാൻഡിലാണ് കേട്ടോ സ്റ്റീം ചെയ്ത് കാണിക്കുന്നത്. ഇതിൽ ഞാനൊന്ന് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന്
ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ ബാറ്ററി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളച്ചു. ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുത്തു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് സ്റ്റാൻഡാണല്ലോ ഉണ്ടാവുക വീട്ടിലൊക്കെ ഒഴിക്കുന്നത്, അത് ഒന്ന് ഇവിടെ വരുന്നത്. ഈ അടിവശത്ത് വെച്ച് കൊടുക്കേണ്ട, മുകളിലുള്ള വെച്ച് കൊടുക്കുക. ഈ വശത്തുള്ള നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ വെള്ളം തിളക്കുമ്പോൾ നമ്മളെ ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, മുകൾ വശത്തുള്ള വലിയ സ്റ്റാൻഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് 10 മിനിറ്റ് തന്നെ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം. കണ്ടല്ലോ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. 10 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും ആവശ്യം വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഈസി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമ്മൾ എടുത്ത ബാറ്ററി ഉണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചിട്ടില്ല, ഇനിയും ഉണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീം കേക്ക് മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ബാറ്ററി വെച്ചിട്ട്, അത്രയും ബാറ്ററി വെച്ചിട്ട് എനിക്ക് 14 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന ഇഡ്ഡലിത്തട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എണ്ണത്തിന് മാറ്റം വരാം. പിന്നെ 10 മിനിറ്റ് അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല, 10 മിനിറ്റ് തന്നെ മതിയാവും. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, നമ്മളെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ വൈകുന്നേരങ്ങളിൽ വിശന്നിരിക്കുമ്പോഴൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ബാറ്ററി ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, ഇത്ര വേണ്ടെങ്കിൽ നേരെ പകുതിയാക്കിയിട്ട് മെഷർമെൻ്റ് എടുക്കുക, അങ്ങനെ തയ്യാറാക്കി എടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ വളരെ സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഉൾവശമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് ഈ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. റെസിപ്പിയെക്കുറിച്ച് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.